ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോ NPK, നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം, ഇതിനെ മൂന്നിനും കൂടി NPK എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്നു. എല്ലാവർക്കും അറിയാം, ചെടികളുടെ വളർച്ചയ്ക്ക് NPK എന്ന ഈ വളം ഒരുപാട് നല്ലതാണ്. ചെടികളുടെ വളർച്ചയ്ക്ക് ഒരുപാട് മൈക്രോ ന്യൂട്രിയൻസും ആവശ്യമാണ്. നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം ഇത് മൂന്നും ചെടികളുടെ വളർച്ചയ്ക്ക് അത്യാവശ്യമാണെന്ന് നമുക്കറിയാം. ഇത് ഏതളവിൽ ഏതൊക്കെ ചെടികളിൽ എങ്ങനെ പ്രയോഗിക്കണം എന്ന കാര്യങ്ങളെപ്പറ്റിയാണ് ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നിങ്ങളെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ശ്രദ്ധിച്ച് കാണുക. അതിനു മുമ്പേ ഒരു റിക്വസ്റ്റ് ഉണ്ട്. നിങ്ങളാരെങ്കിലും എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് എല്ലാവരും ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം ഇത് മൂന്നും ചെടികളിൽ ഏതൊക്കെ രീതിയിൽ ഫലം ചെയ്യുന്നു, ഇത് ഉപയോഗിച്ചുകൊണ്ട് ചെടികൾക്ക് എന്തൊക്കെയാണ് പ്രത്യേകത, എന്തൊക്കെ ബെനിഫിറ്റാണ് ചെടികൾക്ക് ലഭിക്കുക, ഏതൊക്കെ റേഷ്യോകളിൽ ഇത് കിട്ടും, ഏതൊക്കെ റേഷ്യോകളിൽ ഇത് ചേർക്കണം എന്നൊക്കെ നമുക്ക് വിശദമായിട്ട് നോക്കാം. അപ്പോൾ നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം ഇവ 19:19:19, 20:20:20, 16:16:16, പിന്നെ 16:0:20, അങ്ങനെ പൊട്ടാസ്യത്തിൻ്റെയും നൈട്രജൻ്റെയും ഫോസ്ഫറസിൻ്റെയും കണ്ടൻറ്റ് വ്യത്യാസമായ രീതിയിൽ പല റേഷ്യോകളിൽ നമുക്ക് ഇന്ന് മാർക്കറ്റിൽ ലഭ്യമാണ്. ഓൺലൈനായിട്ടും കടകളിലും ലഭിക്കുന്നുണ്ട്. നൈട്രജൻ നമ്മുടെ ചെടികളുടെ ഇലകളുടെ വളർച്ചയ്ക്കും പച്ചനിറമുണ്ടാവാനും പെട്ടെന്ന് വളർച്ചയെത്താനും ആണ് നൈട്രജൻ ഉപയോഗിക്കുന്നത്. ഫോസ്ഫറസ് ഉപയോഗിക്കുന്നത് വേരുകളുടെ പ്രവർത്തനം മെച്ചപ്പെടുത്താനും അതുമൂലം ചെടികളുടെ മൊത്തത്തിലുള്ള വളർച്ചയ്ക്കും പൂവും കായും ഉണ്ടാവാനും ഫോസ്ഫറസ് ഉപകരിക്കുന്നു. പൊട്ടാസ്യം കായുണ്ടാവുന്ന ചെടികളുടെ കായ വലുതാവാനും പൂക്കുന്ന ചെടികളുടെ, റോസ് പോലുള്ള ചെടികളുടെ പൂവിൻ്റെ സൈസ് കൂട്ടാനും പൊട്ടാസ്യം വളരെ നല്ലതാണ്. നിങ്ങളുടെ ചെടികളുടെ വളർച്ചയുടെ ഏത് ഘട്ടമാണ് അതനുസരിച്ച് നിങ്ങൾ NPKയുടെ റേഷ്യോ തിരഞ്ഞെടുക്കണം. ഇതിൽ നമ്മൾ 1 teaspoon NPK ആണ് എടുത്തിട്ടുള്ളത്. അതിൽ 500 മില്ലിയുടെ പാത്രമാണിത്. അപ്പോൾ 500 മില്ലി 2 തവണയായിട്ട് 1 ലിറ്റർ വെള്ളമാണ് ഒഴിക്കുന്നത്, 500 മില്ലി. അപ്പോൾ അത് നമ്മൾ ഈ സ്പ്രേ പാനിൽ ഒഴിച്ചു വീണ്ടും ഒരു 500 മില്ലി കൂടി ഒഴിച്ചതിന് ശേഷം നന്നായി ഇളക്കി ചേർത്ത് പെട്ടെന്ന് അലിഞ്ഞു ചേരുന്നതാണത്. ഇത് ഒഴിക്കുമ്പോൾ തന്നെ വെള്ളം ഒഴിച്ചാൽ തന്നെ പെട്ടെന്ന് അലിഞ്ഞു ചേർന്നിട്ടുണ്ടാവും. അപ്പോൾ 2 പാത്രം നമ്മളിത് 1 ലിറ്റർ വെള്ളമാണ് ഇപ്പോൾ ഇതിലൊഴിച്ചിട്ടുള്ളത്. ഇത് നമ്മൾ ഇനി ചെടികൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കും. ഇങ്ങനെ ആഴ്ചയിൽ 1 തവണ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതിയാകും. കടക്കൽ ഒഴിച്ചു കൊടുക്കുന്നതിനേക്കാൾ നല്ലത് ഇലകളിൽ നേരിട്ട് സ്പ്രേ ചെയ്യുന്നതാണ്. ഇലകളിൽ സ്പ്രേ ചെയ്യുകയാണെങ്കിൽ ചെടികളത് പെട്ടെന്ന് ആഗിരണം ചെയ്യുകയും പെട്ടെന്ന് വളർച്ച കാണിക്കുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ഇത് ചെടികളിൽ ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കാം. നിങ്ങളുടെ ചെടി വളർച്ചയുടെ ഏത് ഘട്ടത്തിലാണ് അതനുസരിച്ച് ഏത് കണ്ടൻ്റാണ് കൂടുതൽ വേണ്ടത് അതനുസരിച്ചുള്ള റേഷ്യോകളിലുള്ള NPK നിങ്ങൾ വാങ്ങി ഉപയോഗിക്കണം. അപ്പോൾ എത്രയാണ് ഈ NPK നമ്മൾ ചേർക്കേണ്ടത് എന്ന് നോക്കാം. ചെറിയ ചെടിയാണ് നിങ്ങൾ വെച്ചിട്ട് 2-3 ഇലകളെ വരുന്നിട്ടുള്ളൂ എങ്കിൽ നൈട്രജനാണ് ആ സമയത്ത് ചെടികൾക്ക് അത്യാവശ്യം വേണ്ടത്. അപ്പോൾ നൈട്രജൻ കണ്ടൻറ്റ് കൂടുതലുള്ള റേഷ്യോ തിരഞ്ഞെടുക്കുക, അല്ലെങ്കിൽ നൈട്രജൻ്റെ ലൈറ്റായ അളവ് 10:10:10 ഇവയോ. ഒരുവിധം വളർച്ച എത്തിയ ചെടിയാണ് ഇലച്ചെടികളൊക്കെ ആണെങ്കിൽ നമുക്ക് NPK 19:19:19 അല്ലെങ്കിൽ 20:20:20 തിരഞ്ഞെടുത്താൽ മതിയാകും. അത് NPKയുടെ എല്ലാ കണ്ടൻറ്റും ഒരേ അളവിൽ അടങ്ങിയിരിക്കുന്നതായതുകൊണ്ട് നമ്മുടെ ചെടികൾക്ക് അത് നല്ലതാണ്. ചെടികളുടെ വളർച്ചയുടെ ഘട്ടമനുസരിച്ച് നിങ്ങൾക്ക് NPKയുടെ അളവ് കൂട്ടാവുന്നതാണ്. അതായത് 1/2 teaspoon മുതൽ 1 teaspoon വരെ, 1.5 teaspoon വരെ നിങ്ങൾക്ക് 1 ലിറ്റർ വെള്ളത്തിൽ ഒഴിച്ച് കൊടുക്കാവുന്നതാണ്. വളരെ ചെറിയ ചെടിയാണെങ്കിൽ 1/2 teaspoon, പിന്നെ 1 teaspoon, പിന്നെ 1.5 teaspoon, അങ്ങനെ നിങ്ങൾക്ക് ചെടികൾ സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. വളരെ ചെറിയ ചെടികളിൽ ഒരുപാട് NPK ചേർത്ത വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ചെടി കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ചെടിയുടെ കടക്കൽ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ വളരെ നേർപ്പിച്ചാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. സ്പ്രേ ചെയ്യുന്നതിനേക്കാൾ നേർപ്പിച്ച് വേണം ചെടിയുടെ കടക്കൽ ഒഴിച്ചു കൊടുക്കാൻ. കാരണം ചെടിയുടെ വേരുകൾ പെട്ടെന്ന് അഴുകിപ്പോകാൻ സാധ്യതയുണ്ട്. ഇതൊരു കെമിക്കൽ ഫെർട്ടിലൈസറാണെന്ന് പ്രത്യേകം ഓർക്കുക. ഈ NPKയുടെ കൂടെ മഗ്നീഷ്യം സൾഫേറ്റ് അടങ്ങിയ എപ്സം സാൾട്ട് കൂടി ചേർത്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. NPK എത്രയാണോ ചേർക്കുന്നത് അതിൻ്റെ പകുതി മാത്രം എപ്സം സാൾട്ട് ചേർത്താൽ മതിയാകും. പഞ്ചസാര പോലെയോ ഉപ്പിൻ്റെ പൊടി പോലെയോ ഉള്ള എപ്സം സാൾട്ട് നിങ്ങൾക്ക് 1/2 teaspoon
എൻപിക്കെ ചേർക്കുന്നിടത്ത് കാൽ ടീസ്പൂൺ എപ്സം സാൾട്ട് ചേർത്ത് ആ വെള്ളത്തിൽ തന്നെ ചേർത്ത് കൊടുത്താൽ മതിയാകും. അത് പെട്ടെന്ന് ചെടികളിൽ അബ്സോർവ് ചെയ്യാനും വളരെ പെട്ടെന്നും വളർച്ച കാണിക്കാനും നല്ലതാണ്. സാധാരണ ചേർക്കുന്ന അളവിനേക്കാൾ കുറഞ്ഞ അളവിൽ മാത്രമേ വേനൽക്കാലത്ത് ഇത് ഉപയോഗിക്കാൻ പാടുള്ളൂ. കടുത്ത വേനൽക്കാലത്ത് ഇതിൻ്റെ അളവ് വളരെയധികം കുറച്ച് ലൈറ്റായിട്ട് അടിച്ചു കൊടുക്കുകയാണ് നല്ലത്. നമ്മൾ വീട്ടാവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന പച്ചക്കറികളിലൊക്കെ വെണ്ട, വഴുതന, പച്ചമുളക് മുതലായവയിൽ നിങ്ങൾ ഇത് സ്പ്രേ ചെയ്യാതിരിക്കുകയാണ് നല്ലത്. നിങ്ങൾക്ക് ജൈവ NPK ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. പഴത്തൊലിയും ഉള്ളിത്തൊലിയും മുട്ടത്തോട് പൊടിച്ചതും കൂടി ഒരാഴ്ച വെള്ളത്തിലിട്ട് വെച്ച് കുതിർത്തതിന് ശേഷം അതിൻ്റെ വെള്ളം ഒഴിച്ചു കൊടുത്താൽ ഇതേ NPKയുടെ ഫലം കിട്ടുന്നതാണ്. പക്ഷേ ജൈവ ഫെർട്ടിലൈസർ ആകുമ്പോൾ ഇത്രയും പെട്ടെന്ന് അത് ചെടികളിൽ ഫലപ്രദമായിട്ട് കാണില്ല. അത് സ്ലോവിലി ആണ് നമുക്ക് അതിൻ്റെ ഫലം കാണിക്കുക. ചട്ടികളിൽ വെച്ച് വളർത്തുന്ന ചെടികൾക്ക് NPK സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. കാരണം നിലത്ത് വെച്ച് വളർത്തുന്ന ചെടികളേക്കാൾ ചട്ടിയിൽ വെച്ച് വളർത്തുന്ന ചെടികൾക്ക് പോഷകങ്ങൾ അത്യാവശ്യമായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുക തന്നെ വേണം. അപ്പോൾ അങ്ങനെ പോഷകങ്ങൾ കിട്ടാതെ വരുമ്പോഴാണ് ചെടി മുരടിച്ച് പോവുകയും വളർച്ച നിന്ന് പോവുകയും ചെയ്യുന്നത്. ആ സമയത്ത് നമ്മൾ NPK സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ചെടി ഗ്രോത്ത് കാണിക്കുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട്. നിലത്ത് നട്ടു വളർത്തുന്ന ചെടികളേക്കാൾ പെട്ടെന്ന് ഗ്രോത്ത് കാണിക്കുന്ന ചട്ടിയിൽ വളർത്തുന്ന ചെടികളിൽ ഇത് സ്പ്രേ ചെയ്യുമ്പോഴാണ്. അപ്പോൾ ഫ്രണ്ട്സ്, NPK ഇത് മൂന്നും ചെടികളുടെ വളർച്ചയ്ക്ക് ഏതൊക്കെ രീതിയിലാണ് ഗുണം ചെയ്യുന്നത്, അത് എത്ര അളവിൽ എങ്ങനെ ഉപയോഗിക്കണം എന്നെല്ലാം നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിരിക്കുമെന്ന് കരുതുന്നു. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബിലേക്കും ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കുക. നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ കണ്ടതിന് ഒരുപാട് ഒരുപാട് നന്ദി. ഇനി മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും എല്ലാവരോടും ബൈ.